ഹായ് ഗൈസ്, നശാ നിഷി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാവശ്യമായത് ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു ഗ്ലാസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് പൗതി സൺഫ്ലവർ ഓയിൽ കേട്ടോ, പിന്നെ പൂവും ഏലക്കയുമാണ് അതിനാവശ്യമായത്. വാനില എസൻസിന് പകരം കേട്ടോ ഏലക്കയൊക്കെ കൂട്ടണത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, പഞ്ചസാരയും ഏലക്കയും പൂവൊക്കെ. മുട്ട വലുത് നോക്കിയെടുക്കുക കേട്ടോ, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. ഞങ്ങൾ വലിയ മുട്ടയാണ് എടുത്തിരുന്നത്, രണ്ട് കുഞ്ചിലെ മുട്ട കേട്ടോ. നന്നായി പൊടിച്ചതിന് ശേഷം മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചേർക്കുക കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒന്ന് നന്നായി ഇളക്കുക കേട്ടോ. ഒരു വശത്തേക്ക് തന്നെ ഇളക്കണം. അതിനുശേഷം അരിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം, ഒന്നായിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പാകത്തിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വശത്തേക്ക് തന്നെ ഇളക്കണം കേട്ടോ. അപ്പോഴേക്ക് സ്റ്റൗവിലൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കിനി കുക്കർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സോഡ പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. സിമ്പിളായി ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. ഇനി നമുക്ക് കുക്കറിൽ ബട്ടർ പേപ്പർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സാധാ പേപ്പർ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കുക കേട്ടോ. നമുക്കതെല്ലാം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഓഫാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയർ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. നമ്മൾ അടച്ചു വെക്കുകയാണ്, വിസിൽ ഊരാൻ മറക്കരുത് കേട്ടോ. സിമ്മിലാണോ ഒന്നും കൂടി ശ്രദ്ധിക്കണേ, സിമ്മിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 25 മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായി, നല്ല പൊന്നിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിഷ സ്കൂൾക്ക് ആവും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓൾക്ക് സ്കൂൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ആയി അറിയിക്കണേ. അപ്പോൾ നിഷയുടെ കേക്ക് തിന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ടുള്ള ഓൾക്ക് സ്കൂൾക്ക് ആവാൻ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, ബൈ.